നീലേശ്വരം അഴിത്തല ബീച്ച് പാർക്ക് നിർമ്മാണത്തിന് ടൂറിസം വകുപ്പ് 1,47,00,000 രൂപയുടെ ഭരണാനുമതി നൽകി. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേന സമർപ്പിച്ച പദ്ധതി നിർദ്ദേശത്തിനാണ് അനുമതി ലഭിച്ചത്. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. നീലേശ്വര നഗരസഭ അഴിത്തലയിൽ ടൂറിസം വകുപ്പിന് നൽകിയ സ്ഥലം ഉൾപ്പെടെ ഉപയോഗിച്ചായിരിക്കും പാർക്ക് നിർമ്മിക്കുക. പ്രവേശന കവാടം, ഫെൻസിംഗ്, നടപ്പാത, ലാൻഡ്സ്കേപ്പിംഗ്, സന്ദർശകർക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്ക്, സ്നാക്സ് ബാർ, റെയിൻ ഷെൽട്ടറുകൾ, സഞ്ചാരികൾക്കുള്ള ഇരിപ്പിടങ്ങൾ, ചിൽഡ്രൻസ് പാർക്ക് എന്നിവ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതലെത്തുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് നീലേശ്വരത്തെ അടിത്തല ബീച്ച്. ഈ കടൽ തീരത്ത് കാലാനുസൃതമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് ഏറെ സഹായകരമായ പദ്ധതിക്കാണ് ഇപ്പോൾ അനുമതിയായിരിക്കുന്നത്. തൊട്ടടുത്ത് അതിനടുത്ത് തന്നെ റവന്യൂ സ്ഥലമുണ്ട്. കലക്ടറും ഞാനും ഉൾപ്പെടെയുള്ള സംഘം, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് അഴിത്തല ബീച്ച് സന്ദർശിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് നീലേശ്വരം മുനിസിപ്പാലിറ്റി ടൂറിസത്തിനായി വിട്ടുകൊടുത്തിട്ടുള്ള സ്ഥലത്താണ്. ഇനി അതിൻ്റെ ഒരു വിപുലീകരണം എന്നുള്ള നിലക്ക് ഇതിനകം തന്നെ 5 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി KDP എന്ന് പറഞ്ഞാൽ കാസർഗോഡ് വികസന പാക്കേജ് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അത് വരും നാളുകളിലെ വലിയൊരു പ്രൊജക്റ്റിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള ഒരു ധാരണ. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ നടപടികളുമായിട്ട് 2 ദിവസത്തിനകം സർവേ നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം ആ സ്ഥലം സംബന്ധിച്ചിട്ടുള്ള ലഭ്യത സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് അവിടെ അഴിത്തല ബീച്ചിൻ്റെ വികസനം വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതുകൂടാതെ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പിണറായി സർക്കാർ ഉത്തരമലബാർ ടൂറിസം വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രദ്ധേയമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. ഇതിൻ്റെ ഭാഗമായി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 15,18,00,000 രൂപയുടെ പദ്ധതികൾ അനുവദിച്ചു. മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച കോട്ടപ്പുറം മാവില കടപ്പുറം മാടക്കാൽ ബോട്ട് ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. കോട്ടപ്പുറം ബോട്ട് ടെർമിനലിലേക്കുള്ള അനുബന്ധ റോഡ് നിർമ്മാണം മഴക്കാലം മാറിയാലുടൻ നിർമ്മാണം ആരംഭിക്കും. വീരമലക്കുന്ന ടൂറിസം പദ്ധതിക്കായി ടൂറിസം വകുപ്പിന് റവന്യൂ ഭൂമി കൈമാറുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ നീലേശ്വരം.